എന്താണ് ഇലക്ട്രിക് ഫോഴ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ട് ചാർജുകൾ എടുക്കുകയാണെങ്കിൽ ചാർജുകൾ തമ്മിൽ ഒരു റിപ്പൾസീവ് ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഫോഴ്സ് നമുക്ക് ഒരു അപ്പാരറ്റസ് വെച്ച് നമുക്ക് അളക്കാൻ പറ്റും. അപ്പോൾ ഒരു ചാർജ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്, അവിടെ ഇതിൻ്റെ അടുത്തൊരു ചാർജ് കൊണ്ടുവരുമ്പോൾ അപ്പോൾ ഇവിടത്തെയുള്ള നൂല് അപ്പോൾ കറങ്ങും. അപ്പോൾ എത്ര ഫോഴ്സ് നമുക്ക് അളക്കാൻ പറ്റും, അങ്ങനെ നമുക്ക് എത്രയാണ് എക്സ്പെരിമെൻ്റലായിട്ട് നമ്മൾ അളന്നിട്ടുണ്ട്, ആ ഫോഴ്സ് നമുക്ക് എങ്ങനെയാണ് കൂടുന്നത് നമുക്ക് എക്സ്പെരിമെൻ്റലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ചാർജ് Q1 Q2 ഇരിക്കുകയാണ്, തമ്മിൽ ആ ഡിസ്റ്റൻസിലാണ് അകന്നിരിക്കണേ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ചാർജ് Q1 ഇരട്ടിയാക്കി കഴിഞ്ഞാൽ ഫോഴ്സും ഇരട്ടിയാകുന്നു, Q2 ഇരട്ടിയാക്കിയാലും ഫോഴ്സ് ഇരട്ടിയാകുന്നു. അപ്പോൾ ഈ ചാർജിന് പ്രൊപ്പോർഷണലാണ് ഈ ഫോഴ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ചാർജ് കൂടുമ്പോൾ ഫോഴ്സ് കൂടും. അതുപോലെ ഇത് നമ്മുടെ ഡിസ്റ്റൻസ് നമ്മൾ രണ്ടിരട്ടിയാക്കിയാൽ നമ്മൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് നാലിരട്ടിയായിട്ട് കുറയും. അപ്പോൾ R² യൂണിവേഴ്സിൽ പ്രൊപ്പോർഷണലായിട്ട് ഫോഴ്സ്. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് കെ. അപ്പോൾ കെ എത്രയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഏകദേശം 9×10⁻⁹ വരും എസ് എ യൂണിറ്റ്. ഇത് നമ്മൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ വലുതാണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്, ഫോഴ്സ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് 6.67×10⁻¹ ആണ്. പക്ഷേ കെ എന്ന് പറയുന്നത് 9×10⁻⁹ എത്ര വലുതാണ് എന്നാലോചിച്ച് നോക്കൂ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും വളരെ ബില്യൺ ടൈംസ് കൂടുതലാണ് നമ്മുടെ ഇലക്ട്രിക് ഫോഴ്സ്. പക്ഷേ നമ്മൾ എന്തുകൊണ്ടത് അറിയാത്തതെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ഇത്രയും നമ്മൾ സാധാരണ ചാർജുകൾ അധികം കാണാമല്ലോ. നമ്മൾ ഇപ്പോൾ ഒരു സ്കെയിൽ നമ്മൾ ഉരയ്ക്കുമ്പോൾ വളരെ ചെറിയ കുറച്ച് നമ്പർ ഇലക്ട്രോൺസാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ശരിക്കും പ്യുവർ ചാർജ് ഉണ്ടായി ഇങ്ങനെ ഉണ്ടാകുന്നു. ഇപ്പോൾ രണ്ടാളുകൾ ഒരു കയ്യകലത്തിൽ നിൽക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവരുടെ ഒരു പേഴ്സൻറ്റേജ്, അതായത് ഇവരുടെ ഉള്ള ഇപ്പോൾ സാധാരണ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടോൺ എത്രയുണ്ടോ അതിൻ്റെ സെയിം എമൗണ്ടാണ് ഇലക്ട്രോൺ ഉള്ളത്. അപ്പോൾ രണ്ടും ക്യാൻസൽ ആയി പോവാണ്, അതായത് നെറ്റ് ചാർജസ് നമ്മുടെ കയ്യിലില്ല. പക്ഷേ നെറ്റ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ അതായത് ഒരാളുടെ ഉള്ള പ്രോട്ടോണേക്കാളും ഒരു പേഴ്സൻറ്റേജ്, വെറും ഒരു പേഴ്സൻറ്റേജ് കൂടുതൽ ഇലക്ട്രോൺ എന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ ഇയാൾക്ക് 100 kg വെയിറ്റ് ഉണ്ട്, 1 kg ഇലക്ട്രോണും ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു എക്സ്ട്രാ കിലോ ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ രണ്ട് പേർക്കും ഉണ്ട്, ഇവരൊരു കയ്യിലത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് എത്രയായിരിക്കും? ആ ഫോഴ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു സ്റ്റേറ്റ്, എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിനെ നമുക്ക് പൊക്കാൻ പറ്റുമോ? എംപയർ സ്റ്റേറ്റിനെ പൊക്കാനുള്ള ഫോഴ്സാണോ? അല്ല. നമുക്കൊരു മൗണ്ട് എവറസ്റ്റിനെ പൊക്കാനുള്ള ഫോഴ്സാണോ? അല്ല. ആ ഫോഴ്സ് കൊണ്ട് നമുക്ക് ഈ ഭൂമിയെ എടുക്കാൻ പറ്റും, മനസ്സിലായോ? രണ്ടാൾക്കാർ തമ്മിലുള്ള ഇലക്ട്രിക് ഫോഴ്സ്, വെറും ഒരു പെർസെൻറ്റേജ് മാത്രം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫോഴ്സ് കൊണ്ട് നമുക്കൊരു ഭൂമിയെ എടുക്കാനുള്ള അത്രയും മാത്രം ഫോഴ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ സാധാരണ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാരണം നമ്മളധികം ചാർജുകളായിട്ട് നമ്മൾ കോൺടാക്റ്റിൽ വരാറില്ല, വളരെ ചെറിയ ചാർജസ്സായിട്ടാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറുള്ളൂ. ഇതിന് എത്രമാത്രം വലുതാണെന്ന് അറിയാം. വേറെ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളൊരു മാഗ്നറ്റിൽ ഒരു താക്കോൽ, ഒരു മാഗ്നറ്റ് വയ്ക്കുക. അപ്പോൾ മാഗ്നറ്റിൽ ഒരു താക്കോൽ മുട്ടിയിരിക്കുകയാണ്, അട്രാക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു എർത്ത്, ഒരു എൻ്റെ എർത്ത്, എത്രയും മാസീവാണ് എർത്ത്. ആ എർത്ത് പുള്ളി ചെയ്യുന്നതിനേക്കാളും വലിയ ഫോഴ്സിൽ ഈ ഒരു മാഗ്നറ്റ് പുള്ളി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് മുകളിലോട്ട് നിൽക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ എത്രത്തോളം വലുതാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇനി